ക്ലാസിക് ഹാർഡ്വെയർ കംപ്രസറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒന്നാണ് എൽ എ ടു എ സോ ഈ ഹാർഡ്വെയർ യൂണിറ്റിൻ്റെ ഒരുപാട് ഹാർഡ്വെയർ ക്ലോണുകളും അതേപോലെ പ്ലഗ് ഇൻ എമുലേഷൻസൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് സോ അതിനൊരു എക്സാമ്പിളാണ് ഈ വേവ്സിൻ്റെ സി എൽ എ ടു എ അതേപോലെ സോഫ്റ്റ് ട്യൂബും നേറ്റീവ് ഇൻസ്ട്രുമെൻസും കൂടി ചേർത്തിടയ്ക്കെ വി സി ടു എ അതേപോലെ യു എ ഡി ഒരുപാട് പ്ലഗ് ഇൻ മാനുഫാക്ചറേഴ്സ് ഇതിൻ്റെ ക്ലോണുകൾ ഇറക്കുന്നുണ്ട് സോ ഈ കംപ്രസറുകൾ എങ്ങനെയാണ് നമ്മൾ നമ്മളെ മിക്സിൽ യൂസ് ചെയ്യുക ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യണം ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യരുത് അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ സൗണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണിത് വർക്ക് ചെയ്യിപ്പിക്കുക ഏതൊക്കെയാണ് ഒന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇതിൻ്റെ ഹിസ്റ്ററി പറയണമെന്നുണ്ടെങ്കിൽ നയൻറ്റീൻ സിക്സ്റ്റീസിൽ ജിം ലോറൻസ് തന്നെ പുള്ളിയാണ് ഇത് ഡിസൈൻ ചെയ്തത് ഇലക്ട്രോണിക്സ് കമ്പനിയുടെ ഫൗണ്ടർ ആയിരുന്നു പുള്ളി സോ പുള്ളിക്ക് തന്ന ഐഡിയ ആണ് ഈ ഒപ്റ്റോ അറ്റുനേറ്റർ വെച്ചിട്ടൊരു ലിമിറ്റർ അല്ലെങ്കിൽ കംപ്രസ്സർ ഉണ്ടാക്കുക എന്നുള്ള ഐഡിയ സോ അതാണത് ഓക്കെ എൽ എ ടുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്റ്റോ ഇലക്ട്രിക്കൽ കംപ്രസർ ആണ് ഇത് മെയിൻ പരിപാടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റുനേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ നടക്കുന്നത് ടി ഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്റ്റിക്കൽ അറ്റുനേറ്റർ സെല്ലുണ്ട് അതിനകത്താണ് ഈ കംപ്രഷൻ നടക്കുന്നത് പിന്നെ ഇതിൻ്റെ ആംപ്ലിഫയർ സ്റ്റേജ് ഒരു ട്യൂബും ട്രാൻസ്ഫോമറും ഒക്കെ ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ലൈറ്റ് എമിറ്ററും ഒരു ഫോട്ടോ റെസിസ്റ്ററും വെച്ചിട്ടുള്ള പരിപാടികളാണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും ഈ പരിപാടി വെച്ചിട്ടാണ് ഇതിൻ്റെ ആക്ച്വൽ അറ്റുനേഷനും ഐ മീൻ കാംബ്രഷൻ നടക്കുന്നത് ആംപ്ലിഫയർ സ്റ്റേജിലാണെങ്കിൽ ഒരു ട്യൂബും ട്രാൻസ്ഫോമറും ആണ് ഉള്ളത് സോ ഇതിൻ്റെ സൗണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അധിക ആൾക്കാരും പറയുന്നത് വാം സൗണ്ടിങ് അല്ലെങ്കിൽ സ്മൂത്ത് കംപ്രഷൻ അതേപോലെ സിൽക്കി സ്മൂത്ത് ആ ആ വേഡുകളൊക്കെയാണ് അധികം ആൾക്കാർ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം റഫ് ഫാസ്റ്റ് കംപ്രഷൻ അല്ല കംപ്രഷനല്ല ഭയങ്കര സ്മൂത്ത് ഇങ്ങനെ ഒതുക്കി ഇടുന്ന കംപ്രഷനാണ് ഉണ്ടാവുന്നത് ഫാസ്റ്റായിട്ട് ആക്റ്റീവില്ല അത് ഇതിൻ്റെ ഈ ഒപ്റ്റോ കം ഒപ്റ്റോ ഇലക്ട്രിക്കൽ കംപ്രസറുകളുടെ ഒരു പ്രത്യേകതയാണ് ഫാസ്റ്റ് അറ്റാക്കും റിലീസും ഒന്നുമില്ല പിന്നെ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റർഫേസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡ്വെയർ യൂണിറ്റിലായാലും പ്ലഗിനിലായാലും ഇതിൻ്റെ ഇൻ്റർഫേസിലാകെ നമുക്ക് മെയിനായിട്ട് രണ്ട് കൺട്രോളുകളാണ് ഉള്ളത് ഒന്നൊരു ഗെയിൻ നോബ് ഒന്നൊരു പീക്ക് റിഡക്ഷനും സാധാരണ കംപ്രസറുകളിൽ കാണുന്നതിൽ അറ്റാക്ക് നോബ് റിലീസ് റേഷ്യോ ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ കംപ്രസറുകളിൽ സോ ഇത് സോ ഇതിൻ്റെ അറ്റാക്ക് കൺട്രോൾ അറ്റാക്ക് റിലീസ് അതേപോലെ റേഷ്യോ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നത് റേഷ്യോ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ് ഈ കമ്പ്രസ് സ്റ്റേജിൽ ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ത്രീ ത്രീ ഈസ് ടു വൺ ഫോർ ഈസ് ടു വൺ ആ റേഞ്ചിലാണ് കമ്പ്രഷനിക്ക് ആക്ച്വലി കറക്റ്റ് അറിയില്ല ഏതാ വാല്യൂ എന്ന് അറിയണമൊന്നുമില്ല നമുക്ക് മാറ്റാൻ പറ്റില്ല എന്തായാലും പിന്നെ ലിമിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ബേസിക്കലി ബ്രിക്വാൾ ലിമിറ്റിങ് ആണ് സോ ടു വൺ വേണമായിരിക്കും റേഷ്യോ പിന്നെ അറ്റാക്കും റിലീസും ആണ് ഡിഫറൻസ് ആയിട്ടുള്ളത് സോ ഈ ഓപ്റ്റിക്കൽ കംപ്രസറുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ അറ്റാക്ക് സ്ലോ റിലീസ് ആയിരിക്കും നാച്ചുറലി ഉണ്ടാവണം എക്സെപ്ഷൻസ് ഉണ്ട് വേറെ വേറെ മോഡലുകളിൽ സോ ലൈറ്റിൻ്റെ എൻറ്റൻസിറ്റി കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നതും ലൈറ്റിൻ്റെസിറ്റി കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടണം ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഒരു ഡിലേ ഉണ്ടാവും സോ കംപ്രസറിൻ്റെ റിയാക്ഷൻ കുറച്ച് സ്ലോ ആയിരിക്കും സോ ഈ കാരണങ്ങളോണ്ട് തന്നെ കൊടുക്കുന്ന സിഗ്നലിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഈ കമ്പ്രസറിൻ്റെ അറ്റാക്ക് ടൈം ആയാലും റിലീസ് ടൈമിലായാലും ചേഞ്ചസ് വരും സോ ഒരു ആവറേജ് വാല്യൂ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റാക്ക് ടൈം ടെൻ മില്ലി സെക്കൻഡാണ് റിലീസ് ടൈം ഭയങ്കരമായിട്ട് വേരി ചെയ്യും സിക്സ്റ്റി മില്ലി സെക്കൻഡ് ടു ഫൈവ് സെക്കൻഡ് വരെയൊക്കെ പോകും ഈ കംപ്രസറെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് വോക്കൽസിൽ അതേപോലെ ബേസിൽ പിന്നെ ലൈവ് സ്ട്രിങ്സ് അതേപോലെ ഗിറ്റാർസ് ഇങ്ങനത്തെ സോഴ്സസിലാണ് അധികം യൂസ് ചെയ്യുക ഈ കൂടുതൽ ട്രാൻസിയൻസ് കൺട്രോൾ ചെയ്യാനുള്ള സോഴ്സസ്സിലധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലത് ഫോർ എക്സാമ്പിൾ ഡ്രംസ് അതേപോലെ ഭയങ്കര പ്ലക്കി ട്രാൻസിയൻസ് ഉള്ള സൗണ്ടുകളൊന്നും ആ ട്രാൻസിയൻസ് കൺട്രോൾ ചെയ്യാനുള്ള സിറ്റുവേഷനിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അറ്റാക്ക് ടൈമും റിലീസ് ടൈമൊക്കെ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് നമുക്ക് അതിൽ വലിയൊരു കൺട്രോൾ കിട്ടില്ല പിന്നെയുള്ളൊരു കാര്യം ഈ കമ്പ്രസറിൻ്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഡിസ്റ്റോഷൻ ഫ്രീ ആയിരിക്കും ഇത് ഭയങ്കര ഓവർ ഓവർ അബ്യൂസ് ചെയ്യാതെ ഇത് ഡിസ്റ്റോട്ട് ചെയ്യൂല ഭയങ്കര ക്ലീൻ സൗണ്ടിങ് കമ്പ്രസ്സറായിരിക്കും ഇത് സോ ഈ പ്ലഗ്ഗിൻ്റെ ഇൻ്റർഫേസ് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ തൽക്കാലം കളയാം വേവ്സിൻ്റെ സി എൽ എ ടുവേ ഈ പ്ലഗിൻ്റെ ഇൻറ്റർഫേയ്സ് നോക്കിയാൽ മതി ആക്ച്വലി ഹാർഡ് വെയറും പിന്നെ ഇതിൻ്റെ വേറൊരു ഒക്കെ ഓൾമോസ്റ്റ് സിമിലറാണ് സോ സൊ ഒരറ്റത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ കംപ്രസർ ലിമിറ്റർ സ്വിച്ച് ഉണ്ട് നമുക്ക് ലിമിറ്റിലിടണോ കംപ്രസ്സറിലിടണോ എന്നുള്ളത് പിന്നെ ഒരു ഔട്ട്പുട്ട് ഗെയിൻ ഉണ്ട് ഔട്ട്പുട്ട് ഗെയിനാണ് ഇൻപുട്ട് ഗെയിൻ അല്ല പിന്നെ ഒരു വി മീറ്റർ ഉണ്ട് അതിനകത്ത് എന്താ കാണിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ കൺട്രോളിൽ സെലക്ട് ചെയ്യാം ഇൻപുട്ട് വേണോ ഗെയിൻ റിഡക്ഷൻ വേണോ ഔട്ട്പുട്ട് വേണോ മാറ്റാൻ പറ്റും പിന്നെ ഉള്ളത് പീക്ക് റിഡക്ഷനാണ് ഇതിനാണ് നമ്മൾ മെയിനായിട്ട് കംപ്രഷൻ കൺട്രോൾ ചെയ്യണത് ഈ ഒരൊറ്റ നോബ് വെച്ചിട്ടാണ് സോ ബേസിക്കലി ഭയങ്കര ആയിട്ടുള്ള കംപ്രസറാണ് പിന്നെ ഈ വേവ്സിനകത്ത് മിക്കവാറും ഹാർഡ്വെയർ വെയർ റെമുലേഷനിലൊക്കെ ഉള്ളതാണ് ഈ അനലോഗ് ഫിഫ്റ്റി ഹെഡ്സ് സിക്സ്റ്റി ഹെഡ്സ് അത് ജസ്റ്റ് നോയിസ് ആയിഡ് ചെയ്യാനുള്ളത് അത് കവർ ഓഫാക്കിയിട്ടുണ്ടായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ നോബ ആക്ച്വലി ഹാർഡ്വെയർ യൂണിറ്റിനകത്തുള്ള സാധനമാണ് ഇത് ചില മോഡലുകളുണ്ട് ചില മോഡലുകളിലില്ല ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൈഡ് ചെയിൻ ഫിൽറ്റർ ആണ് ഹൈപ്പാസ് ഫിൽറ്ററാണ് വെച്ചാൽ ലോ എൻറ്റിൽ കംപ്രസറുകൾ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെ കൂടുതൽ ട്രിഗർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഹൈ പാസ് ഫിൽട്ടർ സൈഡ് ചെയിൻ സിഗ്നലിലേക്ക് ഇടാനുള്ളതാണത് ആക്ച്വൽ സിഗ്നലിലേക്ക് അത് അപ്ലൈ ചെയ്യൂല സൈറ്റ് ചെയിൻ സിഗ്നലിൽ മാത്രം ഒരു ഹൈ പാസ് ഇട്ട് കംപ്രഷനിൽ കുറച്ചും കൂടി ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ നോബ് അത് ഹാർഡ്വെയർ വെയർ യൂണിറ്റിൽ ഈ ഭാഗത്ത് എംഫസിസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതേമാതിരിത്തെ ഒരു സ്ക്രൂ പോലത്തെ ഒരു നോബായിട്ട് തന്നെയാണ് അതിനകത്ത് ഉണ്ടാവാറുള്ളത് സോ ഈ സോഫ്റ്റ് ട്യൂബിൻ്റെയും നേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെയും വ്യത്യാസം പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് പ്ലഗ് ഇൻ വേർഷൻ ആയതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നതില്ലാത്ത ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനായിട്ട് രണ്ടായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം സിമിലർ തന്നെയാണ് എക്സ്ട്രാ ഉള്ളത് ഈ ഡ്രൈ വെറ്റ് വെറ്റ്നോബാണ് ഇതിനകത്ത് നമുക്ക് പാരലൽ കംപ്രഷൻ നടത്തണം ഈ ഡ്രൈ ഒരു ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ പകുതി ഡ്രൈ സിഗ്നലും പകുതി വെറ്റ് സിഗ്നലുമായിട്ട് നമുക്കൊരു ബ്ലെൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ഡ്രൈവെറ്റ് നോബാണിത് പിന്നെ ഇത് ഈ പറഞ്ഞ എംഫസിസ് നോബ് തന്നെയാണ് ഡിക്റ്റക്ടർ ഹൈപ്പാസ് അത് സൈഡ് ചെയിൻ സിഗ്നലിനെ ഹൈപ്പാസ് ഒരു ഓപ്ഷനാണ് പിന്നെ സൈഡ് ചെയിൻ ഗെയിൻ ഇത് ഡിക്റ്റക്റ്റർ സർക്യൂട്ടുകളിലേക്ക് എത്ര സർക്യൂട്ടിലേക്ക് എത്ര ലെവല് പോകണം എന്നുള്ളൊരു കൺട്രോൾ എക്സ്ട്രാ കുറച്ച് എക്സ്ട്രീം കംപ്രഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് സിഗ്നൽ കൂട്ടുന്ന പോലെയുള്ള ഒരു സെറ്റപ്പാണ് സോ നേരത്തെ പറഞ്ഞ ഇത് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യണ വോക്കൽസിൽ അതേപോലെ ബേസ് അങ്ങനത്തെ യൂസിലാണ് അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ടൊരു വോക്കലും ബേസും എടുത്തിട്ടുണ്ട് സോ ഈ പാട്ട് ആരോ മെൽ ചേകവർ നമ്മളെ സ്വന്തം പോപ്പ് സ്റ്റാറിൻ്റെ സോങ് ആണ് സോ വോക്കലും ബേസും മാത്രമേ ഞാൻ പെട്ടിട്ടുള്ളൂ സോങ്ങിന്റെ ഒരു കോണ്ടെക്സ്റ്റ് തരാൻ ഞാൻ ആദ്യം കാറ്റിൻ ൾക്കുരോഴല ഓക്കെ സോ അതാണ് സോങ് സോങ്ങിന്റെ ലിങ്കൊക്കെ ഞാൻ താഴ്ത്തേക്ക് മച്ചാനെ പോയി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഈ സോങ് മിക്സും പ്രൊഡക്ഷനൊക്കെ മച്ചാൻ തന്നെ ചെയ്ത് ഞാൻ സ്റ്റെംസ് ചോദിച്ചു വാങ്ങിയതാണ് ഓക്കെ ഫസ്റ്റ് നമുക്ക് വോക്കലിൽ ഇയർലെറ്റ് പോയി യൂസ് ചെയ്ത് നോക്കാം ഇത് മിക്സിൻ്റെ കോണ്ടക്സ്റ്റ് നിങ്ങൾ ഈ സോങ് നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും വലിയ ബിസി മിക്സ് ഒന്നും ഇല്ലാത്ത സോങ്ങാണ് കുറച്ച് ബ്രീത്ത് ചെയ്യാനും കുറച്ച് ഡൈനാമിക്സ് കീപ്പ് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് ആണ് സോ വല്ലാണ്ട് കംപ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ പീക്കുകളും ഇല്ല ഈ റെക്കോഡിങ്ങിൽ സൊ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൽ മതി സോ ഇപ്പം ചെയ്തുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേറ്റ് ഇട്ടുണ്ട് അത് വൺ എ സി ആണ് റെക്കോർഡ് ചെയ്തത് സോ ഒരു ജസ്റ്റ് ഒരു സൗണ്ട് ഉണ്ട് ബാക്കിൽ സോ അത് ജസ്റ്റ് കളയാൻ വേണ്ടി എളുപ്പണി ഒരു ഗേറ്റ് ഇട്ടുണ്ട് പിന്നൊരു ഈ ക്യൂട്ടഡ് ജസ്റ്റ് റംബിൾ ഒഴിവാക്കിയിട്ടുണ്ട് ആ താഴത്തുള്ള റമ്പിൾസും പിന്നെ ഈ ബ്ലൗസീസും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ആക്ച്വൽ എല്ലേ ടു എ എമുലേഷൻ സോ ഇപ്പോൾ ഫുള്ള് ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ റീസെറ്റ് ഇനി വേ ഇനി ആകെ ചെയ്യാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കംറസ് ചെയ്യാനുള്ളത് ആകെ ഈ ഒരൊറ്റ നോബ് പിടിച്ചിരിച്ചാൽ മതി കൂടുതൽ കംപ്രഷൻ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലിരിക്കുക കുറച്ച് കംപ്രഷൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ ഔട്ട് പുട്ട് ഗെയിൻ അതിനനുസരിച്ചിട്ട് മേക്കപ്പ് ഗെയിൻ ആയിട്ട് കൂട്ടുക എന്താന്ന് വെച്ചാൽ മൈനസ് ഫൈവ് മൈനസ് ഫോർ ആ റേഞ്ചിലേക്ക് കംപ്രസ് ചെയ്തിട്ടുണ്ട് കുറച്ച് മേക്കപ്പ് ഗെയിനും കൊടുത്തിട്ട് അത്ര മതി മഴയിൽ നിൽക്കാവുന്ന അത്രയ്ക്ക് മതിയാവും അപ്പൊ അങ്ങനെയാണ് ഈ കംപ്രഷൻ ചെയ്യുക ഇത് എനിക്ക് തോന്നുന്നത് ഏറ്റവും സിമ്പിൾ കംപ്രസർ ഇതാണ് തോന്നുന്നു ഒറ്റ നോബ് തിരിച്ചാൽ മതി ആക്ച്വലി ഇത് കുറച്ച് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ടും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാവും സോ ഞാൻ എക്സ്ട്രാ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചോ ും സൊ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത്രയും മൈനസ് ട്വൻ്റി ഇത് അങ്ങ് അടിച്ച് പരത്തിയിട്ടു അതിനകത്ത് ഒട്ടും ആ കമ്പ്രസ് ചെയ്ത ആ ഒരു സൗണ്ടിൽ വല്ലാതെ ചേഞ്ച് ഒന്നും വരുത്തേണ്ട ഭയങ്കര ക്ലീൻ കംപ്രഷനാണ് ഇതിനകത്ത് കിട്ടുന്നത് സോ അതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സോ അത് ും അടുത്ത് നമുക്ക് ബേസിനകത്ത് നോക്കാം ഈ കംപ്രഷൻ എങ്ങനെ ചെയ്യാം സോ ബേസ് വെയ് ഫോം കണ്ടപ്പോൾ തന്നെ അറിയാം പ്രത്യേകിച്ച് കമ്പ്രസ് ചെയ്യാനൊന്നുമില്ല ഇതിനകത്ത് പിന്നെ ചില നോട്ടുകൾക്ക് വോളിയം ഡിഫറൻസ് ഉണ്ട് സിന്തറ്റിക് ബേസ് ആണ് ഇത് ഗിറ്റാറല്ല ചില നോട്ടുകൾക്ക് വോളിയം കൂടുതൽ ചില നോട്ടുകൾക്ക് കോളിയും കുറവ് അങ്ങനത്തെ പരിപാടി ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓതുക്കി വിട്ടാൽ ഇപ്പോൾ ഇവിടെ ഒക്കെ അറിയാം വേണമെങ്കിൽ മിറ്റും ചെയ്യാം ആരും പരാതി അറിയില്ല പ്രത്യേകിച്ച് ഡയനാമിക്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സോ രണ്ടിനും കൂടി ഒരു ബസ്സിനകത്തിട്ടുണ്ട് ഇനി കംപ്രസ് എന്തും ഫുൾ റീസെറ്റ് ചെയ്യാം ഓക്കേ സോ അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടികൾ ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ക്ലാസിക് ഹാർഡ്വെയർ ഹാർഡ്വെയർ വെയർ കംപ്രസറാണിത് സോ ഈ ജസ്റ്റ് ഈ നോവലാണ് മെയിനായിട്ട് കംപ്രഷൻ കൺട്രോൾ ചെയ്യുന്നത് അത് ആവശ്യത്തിന് കൺട്രോൾ ചെയ്യുക മേക്കപ്പ് ഗെയിൻ നമ്മളെ ചെവിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള ആവശ്യത്തിനനുസരിച്ച് ഗെയിനും കൊടുക്കുക അതാണ് പരിപാടി സോ ഞാൻ ഈ സോങ്ങിൻ്റെ ലിങ്ക് എന്തായാലും താഴ്ത്തിടാം ആർക്കെങ്കിലും കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയി കേട്ടോളി പിന്നെ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കണേ സോ അത്രയേ ഉള്ളൂ ശരി